നമസ്കാരം. CPM ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ NREG ഓഫീസ് അടിച്ചു തകർത്തു. പഞ്ചായത്ത് സെക്രട്ടറി സംഭവം മൂടി വെച്ചെന്ന് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നതോടെ പോലീസിൽ പരാതി. സെക്രട്ടറി പോലീസിൽ നൽകിയ പരാതി വിഷയം ലഘൂകരിച്ചുള്ളതാണെന്നുമാണ് ആക്ഷേപം. അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ NREG ഓഫീസിൽ ബുധനാഴ്ച വൈകിട്ട് 4 സംഭവം ഉണ്ടായത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥർ അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് CPM കല്ലേലി ലോക്കൽ കമ്മിറ്റി അംഗവും തോട്ടം തൊഴിലാളി യൂണിയൻ നേതാവുമായ കല്ലേലി തോട്ടം 5 സിന്ധു സന്തോഷാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ NREG ഓഫീസിലെത്തി അതിക്രമം കാട്ടിയത്. ഓഫീസിലെ ജീവനക്കാരുമായി വാക്കേറ്റത്തെ തുടർന്ന് ഫയലുകളും കസേരകളും വലിച്ചെറിയുകയും കമ്പ്യൂട്ടർ തള്ളിയിടുകയും നാശനഷ്ടം വരുത്തുകയുമായിരുന്നു അത്രേ. വിവരം പുറത്തറിയിക്കാതിരിക്കാനുള്ള ശ്രമവും നടന്നു. വ്യാഴാഴ്ച രാവിലെ പ്രതിപക്ഷ അംഗം ജി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പഞ്ചായത്ത് ഓഫീസിലെത്തുകയും സെക്രട്ടറി അടക്കം നിർബന്ധിച്ച ശേഷമാണ് അതിക്രമം നടന്ന NREG ഓഫീസ് തുറന്നത്. മാധ്യമപ്രവർത്തകർ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതോടെ വിവരം പുറം ലോകമറിഞ്ഞു. പോലീസിൽ പരാതി നൽകാതിരുന്ന സെക്രട്ടറിക്കെതിരെ പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉന്നയിച്ചു. സിന്ധു 2 കല്ലേലിത്തോട്ടം വാർഡിൽ നിന്നും ജയിക്കുന്നത്. വനിതാ സംവരണമായ പഞ്ചായത്തിൽ സിന്ധു പ്രസിഡന്റാകുമെന്ന് ഏറെ പ്രതീക്ഷിച്ചിരുന്നു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ ഇതിന് പ്രോത്സാഹനം നൽകി. എന്നാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി CPMലെ രേഷ്മ മറിയം റോയ് വിജയിച്ചു വന്നതോടെയാണ് ചിത്രം മാറിയത്. പാർട്ടി നേതൃത്വം രേഷ്മയെ പ്രസിഡന്റാക്കി. 2.5 വീതം രേഷ്മയ്ക്കും സിന്ധുവിനും അവസരം നൽകുമെന്ന പ്രതീക്ഷയും നടക്കാതെ വന്നതോടെ സിന്ധു പല ഘട്ടങ്ങളിലും പ്രതിപക്ഷത്തിനൊപ്പം നിന്നു. ഇതിന്റെ ഭാഗമാണ് ഇപ്പോൾ നടന്ന അതിക്രമമെന്ന് CPMലെ ഒരു വിഭാഗം ആരോപിക്കുന്നു. സിന്ധുവിനെതിരെ പാർട്ടി നടപടിയും ഉണ്ടായേക്കും. തനിക്ക് രക്തസമ്മർദ്ദം വർദ്ധിച്ചതാണ് സംഭവത്തിന് ഇടയാക്കിയതെന്നാണ് സിന്ധു പറയുന്നത്. വിഷയം വിവാദമായതോടെ പഞ്ചായത്ത് സെക്രട്ടറി കോന്നി പോലീസിൽ പരാതി നൽകി. എന്നാൽ ഓഫീസ് അടിച്ചു തകർത്തുവെന്ന വിവരം മറച്ചുവെച്ച് ലഘൂകരിച്ച പരാതിയാണ് പോലീസിന് നൽകിയതെന്നാണ് സൂചന. ഇതിൽ ജീവനക്കാരോട് തട്ടിക്കയറിയെന്ന് മാത്രമാണ് അത്രേ പറയുന്നത്. പൊതുമുതൽ നശീകരണത്തിന് ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുക്കേണ്ടി വരുമെന്നതിനാലാണ് ഇത്തരമൊരു പരാതിയെന്നാണ് പറയുന്നത്. തങ്ങൾക്ക് പലപ്പോഴും അനുകൂല നിലപാടെടുക്കുന്ന സിന്ധുവിന്റെ കാര്യമായതിനാൽ പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കാനും സാധ്യത കുറവാണ്. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന CPM അംഗത്തിന്റെ അതിക്രമത്തിൽ UDF പാർലമെന്ററി പാർട്ടി യോഗം പ്രതിഷേധിച്ചു. തൊഴിലുറപ്പ് പദ്ധതി ഓഫീസിലെ കസേരകളും ഫയലുകളും കമ്പ്യൂട്ടറുകളുമാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPM പഞ്ചായത്ത് അംഗവുമായ സിന്ധു അടിച്ചു തകർത്തത്. പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി CPM പ്രാദേശിക നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മസ്റ്റർ റോൾ അടിച്ചു നൽകിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. CPM നേതൃത്വത്തിന്റെ പിൻസീറ്റ് ഭരണം കാരണം ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥിതിയുമാണ് നടക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി CPM അജ്ഞാനവർത്തിയായി പ്രവർത്തിക്കുന്നതിനാലാണ് UDF അംഗങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുന്നതുവരെ പരാതി നൽകാൻ തയ്യാറാകാതിരുന്നത്. പഞ്ചായത്ത് നിയമപരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും CPM പിൻസീറ്റ് ഭരണം അവസാനിപ്പിക്കണമെന്നും UDF പാർലമെന്ററി പാർട്ടി യോഗം ആവശ്യപ്പെട്ടു. ജി ശ്രീകുമാർ, TD സന്തോഷ്, മിനി ഇടുക്കുള, അമ്പളി സുരേഷ്, സ്മിത സന്തോഷ്, ബാബു എസ് നായർ എന്നിവരും പങ്കെടുത്തു.